അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. 35 വർഷത്തെ സംഘപരിവാർ പൈശാചിക ചിന്തയിൽ നിന്നും മോചിതനായ എനിക്ക് പറയാനുള്ളത് എന്ന പേരിൽ രാജഗോപാൽ എന്ന ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. ഹോളിവുഡ് സോംബിയൻ സിനിമകളിൽ കണ്ടുവരുന്ന മനുഷ്യന്റെ രാക്ഷസീയമായ മാറ്റമാണ് സംഘപരിവാറിലും വർഗീയവാദികളിലും നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യമൊന്നും അസുഖബാധിതൻ ആയി എന്ന് മനസ്സിലാവില്ല, പിന്നീട് ഭ്രാന്തമായ ചിന്തകളാണ് അവരിൽ നിന്ന് ഉണ്ടാവുക. ഹിന്ദുവിനെ മറ്റു മതസ്ഥർ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന ഭയമാണ് ഇവർക്കുണ്ടാവുന്നതും അത് പറഞ്ഞു വരുത്തുന്നതും. അവർ ചെയ്യുന്നതും പറയുന്നതുമെല്ലാം ശരിയാണ് എന്ന ചിന്ത ഒരു അസുഖമായി മാറുന്നു. സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിനെ നേർ വിപരീതം ചിന്തിക്കാൻ തുടങ്ങുന്നു. അതിൽ നിന്നും തിരിച്ച് മനുഷ്യനാവുക എന്ന രക്ഷപ്പെടൽ വളരെ അപൂർവമാണ്. മാധ്യമരംഗവും കലാരംഗവും തൊട്ട് രാജ്യത്തിന്റെ സുപ്രധാന മേഖലകളിൽ വരെ ഈ സോംബിയൻസ് കൈയടക്കി കഴിഞ്ഞു. അവരെ സത്യം പറഞ്ഞു മാറ്റിയെടുത്ത് മനുഷ്യനാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായ ജോലിയാണ്. യുക്തിവാദികൾ പോലും ഈ അസുഖക്കാർ ആയി മാറിയത് കാണാം. നമ്മൾ മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ അവർ വിശ്വാസങ്ങളെ കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കാം, അസുഖബാധിതനായി എന്നത് ജാതി ചിന്തകളിൽ നിന്നാണ് ഈ അസുഖങ്ങൾ തുടങ്ങുന്നത്. രാജ്യസ്നേഹം എന്ന പേരിൽ തെറ്റായ മരുന്നാണ് അവർക്ക് കുത്തിവെച്ചിട്ടുള്ളത്. അന്യമതസ്ഥരെ ആക്രമിക്കുന്നതും ഇല്ലായ്മ ചെയ്യുന്നതുമാണ് രാജ്യസ്നേഹം എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങളെ നേരിയ തോതിൽ പോലും വിമർശിച്ചാൽ അവർ അക്രമാസക്തരാകുന്നത് ഈ അസുഖം ബാധിച്ചതിന്റെ പേരിലാണ്. വേദങ്ങളിൽ പറഞ്ഞ പരബ്രഹ്മത്തിൽ വിശ്വസിക്കാതെ ഈ മനോരോഗം മൂത്തു വന്നവർ വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും ആയുധങ്ങളേന്തിയ രക്തമൊലിക്കുന്ന ക്രോധരായ ദൈവങ്ങളെയായിരിക്കും. സിവിൽ സർവീസ് കഴിഞ്ഞവരും വലിയ കഴിവുള്ള എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞർ വരെ ഇവരോടടുത്ത സഹവാസം കൊണ്ട് വർഗീയമായി ചിന്തിക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഈ സോംബിയൻസ് വിശ്വാസത്തിന്റെ മറവിൽ കൃഷ്ണന്റെ പേരിലും രാമന്റെ പേരിലും ആൾദൈവങ്ങളുടെ പേരിലും വിവിധ പദ്ധതികൾ ആളെ കൂട്ടാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് മാധ്യമങ്ങൾ കൊടുത്ത അമിത പ്രാധാന്യമാണ് കേരളത്തിൽ കൂടുതൽ പേരെ ഈ അസുഖത്തിന്റെ ഭാഗമാക്കിയിട്ടുള്ളത്. രാജ്ഗോപാൽ എന്ന ഒരു ഹിന്ദു സഹോദരൻ സംഘപരിവാര ശക്തിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ആളായിരുന്നു. 35 വർഷത്തെ RSS ജീവിതത്തിനു ശേഷം അദ്ദേഹം സത്യം മനസ്സിലാക്കിക്കൊണ്ട് മതേതര ചിന്തകൾ വെച്ചു പുലർത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത് സംഘപരിവാര ശക്തികളുടെ അക്രമാസക്തമായ മറ്റൊരു രൂപത്തെക്കുറിച്ചാണ്. അതെ, ഇത് തന്നെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിലും രാജ്യത്തുമെല്ലാം കാണാൻ സാധിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാര ശക്തികൾ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? വർഗീയത പരത്തി മനുഷ്യനെ തമ്മിൽ തല്ലിക്കാനാണ് സംഘികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മണിപ്പൂരിലും ഹരിയാനയിലും ഗുജറാത്തിലും UPയിലുമെല്ലാം ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത്തരക്കാർ നമ്മുടെ കേരളത്തിലും വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാര ശക്തികൾ അവരുടെ ശക്തി തെളിയിക്കുന്നതിന് മുമ്പേ ഇതിനെല്ലാം ആരംഭം കുറിച്ച ഒരു സംസ്ഥാനമായിരുന്നു കേരളം. എന്നാൽ അവരുടെ യാതൊരു പദ്ധതികളോ ഗൂഢതന്ത്രങ്ങളോ കേരളത്തിൽ വിലപ്പോയില്ല. കാരണം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഘപരിവാര ശക്തിയുടെ പ്രവർത്തനങ്ങളെല്ലാം കേരളത്തിൽ നടന്നില്ല എന്ന് വേണം പറയാൻ. മണിപ്പൂരിലും ഹരിയാനയിലും UPയിലെല്ലാം നടക്കുന്നത് നാം കാണുന്നതാണ്. മതങ്ങളെ പരസ്പരം മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും ഹിന്ദുമെല്ലാം വേർതിരിച്ചുകൊണ്ട് മതങ്ങൾ തമ്മിൽ പരസ്പരം വിദ്വേഷം വെച്ചു പുലർത്തുകയും അവരെ അക്രമത്തിലേക്ക് നയിക്കുകയുമാണ് സംഘപരിവാര ശക്തികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തെളിവാണല്ലോ സംഘപരിവാര ശക്തിയിൽ പ്രവർത്തിച്ച് ഇദ്ദേഹം അതിൽ നിന്നും പുറത്തെത്തി സത്യം ലോകത്തോട് തുറന്നു പറയുന്നത്. അതെ, ഇത്തരത്തിൽ പല ലക്ഷ്യങ്ങളുമായാണ് സംഘപരിവാര ശക്തികൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അതിന്റെ ഓരോ പ്രവർത്തകരും നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിൽ വർഗീയത തളം കെട്ടി നിൽക്കുകയാണ്. അള്ളാഹു സുബ്ഹാന വ തആല സത്യം മനസ്സിലാക്കിക്കൊണ്ട് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദോവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.